അസ്സാം വൈലിക്കും വറഹമത്ത അല്ലാഹി വബർക്കാത്തു ബസ്മില്ല സ്വലാത്തു വസ്ലാത്തു വസ്ലാം ആയാലസൂൽ ഇല്ല വായല അലഹി വസഹബിഹി അജ്മായിൻ അമ്മാബാദ് സ്നേഹദണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനാവത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹീമഹുല്ല തൻ്റെ കിതാബ് തൗഹീദിലെ എട്ടാം അധ്യായം ബാബു മാ ബാബുമാ ജഅഫി അറുഖാവ ഇമെന്ന അധ്യായത്തിൽ കൊണ്ടുവരുന്ന മറ്റൊരു ഹദീസാണ് ما يا رويفة رو رضي الله عنه يقول إمام محمد الدري كنا حديث رويفة رضي الله عنه باريغيانا. قال لي رسول الله صلى الله عليه وسلم يا رويفع رو لعل الحياة ستطول بك فأخبر الناس أن من عقد لهيته أو تقلد وطر أو استنجى برجيع أو استنجى برجيع دابة أو عظم فإن محمد بديء منه رويفة رو رضي الله عنه رسول الله صلى الله عليه وسلم بيرولتشوندو റോയ്ഫേൾ താങ്കൾ ഇനിയും ദീർഘകാലം ജീവിച്ചേക്കാം അപ്പോൾ താടി പിണച്ചു ബന്ധിക്കുകയോ കണ്ണേറു പറ്റാതിരിക്കാനായി തൻ്റെയോ തൻ്റെ സന്താനത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ കഴുത്തിൽ ഞാണുകൊണ്ട് വടം കെട്ടുകയോ എല്ലുകൊണ്ടോ മൃഗത്തിൻ്റെ ചാണകം കൊണ്ടോ വിസർജന ശേഷം ശുദ്ധി വരുത്തുകയോ ചെയ്യുന്നവരിൽ നിന്നും മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലമ്മ ഒഴിവാണെന്ന കാര്യം താങ്കൾ ജനങ്ങളെ അറിയിക്കുക എന്നാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ റസൂല്ലാ സാഹുഹു അലൈഹി വസല്ലമ്മ റുബൈഫി അലി അള്ളാൻ ജനങ്ങളോട് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ഉപദേശം നൽകുന്നത് ഒന്ന് താടി പിണച്ചു ബന്ധിക്കുക അഥവാ താടി മടഞ്ഞിടുകയോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ കെട്ടിവെക്കുകയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് താടി മടഞ്ഞിടുന്നതുമായി ബന്ധപ്പെട്ടും അത് കെട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടും പണ്ഡിതന്മാർ പ്രധാനമായും പറഞ്ഞത് ഒന്നാമത്തത് അത് പേർഷ്യക്കാരിൽ നിലനിന്നിരുന്ന ഒരു മതാചാരം തന്നെയാണ് മാത്രവുമല്ല യുദ്ധവേളകളിലും മറ്റും അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഭാഗമായി കൊണ്ട് അവർ താടി മെഡ മെടഞ്ഞിടുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അത് പിണച്ചു ബന്ധിക്കുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നതാണ് അതിനാൽ തന്നെ അഹങ്കാരത്തിൻ്റെ അടയാളമായി അറിയപ്പെട്ട അതുപോലെ തന്നെ പേർഷ്യക്കാരുടെ മതാചാരമായി കൊണ്ട് അറിയപ്പെട്ടിരുന്ന അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു ഉപദേശവും അത്തരത്തിൽ വിട്ടുനിൽക്കാത്തവരെ തൊട്ട് റസൂലി സാഹു അലൈ വസമ്മ ഒഴിവാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുമാണ് റുവൈഫിർ അലി അള്ളാഹിനോട് പറഞ്ഞത് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനമായി പറയുന്നത് നിസ്കാരത്തിൽ താടിയിൽ കളിക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ താടി പ്രത്യേകമായി കൊണ്ട് കെട്ടിയിടുകയും മെഡഞ്ഞിടുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നിസ്കാരത്തിൻ്റെ ഹുഷു ഇനെയും ഹുലു ഇനെയുമെല്ലാം ബാധിക്കുന്ന വിഷയം അവിടെ കടന്നു വരുന്നു എന്നതിനാൽ തന്നെ ആ രൂപത്തിൽ നിസ്കാരത്തിൽ താടിയിൽ കളിക്കുന്ന ആളുകളെ തൊട്ടും റസൂല്ലാഹി സാഹു അലൈഹി വസല്ലമ ബരി ആണ് ഒഴിവാണ് എന്ന കാര്യം സമൂഹത്തെ പഠിപ്പിക്കുവാനാണ് റുവൈഫിയർ അലി അള്ളു വനുഹിനോട് റസൂല്ലായി സാഹു അലൈവസലമ്മ പ്രത്യേകമായി ഉപദേശിച്ചത് എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം മൂന്നാമത്തെ വ്യാഖ്യാനമായി കൊണ്ടുപറയുന്നത് ഭംഗി ഉദ്ദേശിച്ചുകൊണ്ട് ആഡംബരപ്രിയരായ ആളുകൾ ഇത്തരത്തിൽ താടി മടഞ്ഞിടലും അതുപോലെ തന്നെ താടിയിൽ കളി താടിയെ ചുറ്റി പിണച്ചു വെക്കുന്നതുമെല്ലാം ചെയ്യുന്ന സമ്പ്രദായം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അഥവാ ഭംഗി ഉദ്ദേശിച്ചുകൊണ്ട് ആഡംബരപ്രിയരായ ആളുകൾ ചെയ്തതുപോലെ താടി ആ രൂപത്തിൽ കെട്ടിപ്പിണയ്ക്കുന്ന അതല്ലെങ്കിൽ അത് മെടഞ്ഞിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് റസൂല്ലാഹു അലൈലൈ വസല്ലമാർ റുവൈഫെ റലി അള്ളാ വനുഹിനോട് പ്രത്യേകമായി ഉപദേശം നൽകുവാൻ വേണ്ടി പറഞ്ഞത് എന്നാണ് ഈ ഹദീസിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കുന്നത് മൂന്നാമതായി ഈ ഹദീസിൽ ചർച്ച ചെയ്ത വിഷയം മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ശുദ്ധീകരിക്കുവാനായി മൃഗങ്ങളുടെ കാഷ്ടമോ എല്ലുകളോ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള കാര്യമാണ് അത്തരത്തിലാരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അവരിൽ നിന്നും മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമ്മ ഒഴിവാണ് എന്നാണ് റസൂ സാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് അതിനാൽ തന്നെ ഈ ഹദീസിൽ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നഫ്സലാഹു അലഹി വസല്ലമ്മ നമ്മെ തൊട്ട് ഒഴിവാണെന്ന് പറയുമ്പോൾ നമ്മൾ നബിയുടെ മില്ലത്തിലല്ല ഉള്ളത് ശരീരത്തിലല്ല ഉള്ളത് നമ്മൾ ജാഹിരീയത്തിൻ്റെ ശരീരത്തിലാണ് ഉള്ളത് എന്ന കാര്യമാണ് തിരിച്ചറിയേണ്ടത് അത്തരം സാഹചര്യം നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടമായിരിക്കുമെന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക അത് കഴിഞ്ഞതിന് ശേഷം മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമ ഉള്ള കിതാബ് തൗഹീദിൽ കൊണ്ടുവരുന്നത് സയിദ്ബിനു ജുബൈർ റലിയല്ലാ വന്നഹുയിൽ നിന്നും വക്കീയ ബനു ജറാഹ് റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു സംഭവമാണ് സാഹിദബന് ജുബൈർ റലി അൻഹു പറയുകയാണ് ഖാല മൻ കഥ മീമത്തെ മിൻ ഇൻസാനിൻ കാന കഅദിലി അദിലി ആരെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് അവൻ്റെ ശരീരത്തിലുള്ള ഏലസ് പൊട്ടിച്ചു കളഞ്ഞാൽ അവനൊരു അടിമയെ മോചിപ്പിച്ചതുപോലെയാകുന്നു എന്നാണ് അഥവാ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് എത്ര കണ്ട് പ്രതിഫലാർഹമാണോ അത്ര കണ്ട് പ്രതിഫലാർഹമാണ് ഒരു മനുഷ്യൻ ധരിച്ചിട്ടുള്ള ഏലസിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തുക എന്നതും അയാളുടെ വിശ്വാസത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തുക എന്നതുമെല്ലാം എന്നാണ് ഈ ഹദീഫിന് വ്യാഖ്യാനം നൽകിയതായി കാണാൻ സാധിക്കുന്നത് അടുത്തതായി ഈ അദ്ദേഹത്തിൽ മഹാനായ മുഹമ്മദ് അബ്ദുൽ അഹബാവ് റഹിമഹുല്ല കൊണ്ടുവരുന്നത് ഇമാം വക്കേ തന്നെ ഇബ്രാഹിം നഖയ് റഹിമഹുള്ളയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം പറയുകയാണ് കാനു യൂന ഇമ കുല്ലഹ മിനൽ ഖുർആാനി അൽ ഖുർആാൻ ഖുർആാനിൽ നിന്നുള്ളതോ അല്ലാത്തതോ ആയ എല്ലാത്തരം ഏലസുകളെയും അവർ വെറുത്തിരുന്നു എന്നാണ് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇബിൻ മസഹൂദ് റതി അള്ളാ വൻഹിൻ്റെ ശിഷ്യഗണങ്ങളായ താപ്യായി പണ്ഡിതന്മാരെ കുറിച്ചാണ് സലഫുകൾ ഒരു കാര്യം വെറുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അത് കണ്ടിരുന്നത് ഹറാമായിരുന്നു എന്നാണ് എന്ന അഭിപ്രായമാണ് സുൽഫിക്കയിൽ ഏറ്റവും ശരിയായ നിലപാടായി നിലപാടായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ കൊണ്ടുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ ഏത് രൂപത്തിലും തെമീമത്തുകൾ ധരിക്കുക എന്നുള്ളത് ഏലസുകൾ ധരിക്കുക എന്നത് ഹറാമായി കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഐക്കല്ലിൻ്റെ രൂപത്തിലായാലും നൂലിൻ്റെ രൂപത്തിലാണെങ്കിലും അത് കഴുത്തിൽ കെട്ടുന്ന രൂപത്തിലാണെങ്കിലും വീട്ടിൽ തൂക്കിയിടുന്ന രൂപത്തിലാണെങ്കിലും വാഹനങ്ങളിൽ തൂക്കിയിടുന്ന രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അത് ഹറാമാണ് അത് വസീലത്തിനിലെ ശിർക്കാണ് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ശരീരത്തിലെല്ലാം ഇത്തരത്തിലുള്ള കുർത്താനിക വചനങ്ങൾ വെച്ച് കെട്ടി നടക്കുന്ന സാഹചര്യത്തിൽ അത് പരിശുദ്ധി ഖുർആനിൻ്റെ പരിശുദ്ധിയെപ്പോലും ബാധിക്കുന്നുണ്ട് എന്നും ഖുർആനിനെ അത് അതിലൂടെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് പോലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായിക്കൊണ്ട് കാണാൻ സാധിക്കും കാരണം ശുദ്ധിയുള്ള സമയത്തും അല്ലാത്ത സമയത്തും അതുപോലെ തന്നെ ബാത്റൂമിൽ മറ്റുമെല്ലാം മനുഷ്യനത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വഞ്ചനങ്ങളെ നിന്ദിക്കലാണ് അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരം മുഴുവൻ കാര്യങ്ങളെ തൊട്ട് നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കാൻ നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അദ്ധ്യായത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുള്ളഹാബുറഹിമഹുള്ള ഒമ്പത് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്താണ് റുഖിയ അഥവാ എന്താണ് മന്ത്രങ്ങൾ അതുപോലെ തന്നെ തമായിമ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ആദ്യമായി ചർച്ച വന്നത് രണ്ട് തിവലത്തിനെക്കുറിച്ച് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് റഹിമഹുള്ള കൃത്യമായ വിശദീകരണം ഈ അദ്ധ്യായത്തിലൂടെ നൽകി മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങളും ഷിർക്കാകുന്നു എന്നതാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിലൂടെ പഠിപ്പിച്ചത് നാല് കണ്ണേറും വിഷജീവിയുടെ കടിയേറ്റത്തിനുമുള്ള മന്ത്രങ്ങൾ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ഈ അദ്ദേഹത്തിലൂടെ പഠിച്ച കാര്യമാണ് അഞ്ചാമത്തത് ഖുർആനിൽ നിന്ന് എഴുതിയുണ്ടാക്കിയ തെമീമത്ത് ഷിർക്കാകുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് ഈ അദ്ദേഹത്തിൽ ചർച്ച ചെയ്തു അതുപോലെ തന്നെ ആറാമത്തത് മൃഗങ്ങൾക്ക് കണ്ണേർ പറ്റാതിരിക്കാൻ വേണ്ടി ഞാനു കൊണ്ടുണ്ടാക്കുന്ന വടങ്ങൾ കെട്ടുന്നത് ഷിർഖാണ് എന്ന് കൃത്യമായി ഈ അദ്ദേഹത്തിലൂടെ നമ്മൾ പഠിച്ചു ഏഴ് അത്തരത്തിൽ വടം കെട്ടിയ കെട്ടിയ ആളുകൾക്കെതിരെ കടുത്ത താക്കീത് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ നൽകിയതിനെക്കുറിച്ച് നമ്മൾ ഈ അദ്ദേഹത്തിലൂടെ മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് ഒരു തമീമത്ത് അറുത്തുമാറ്റുന്നവന് ലഭിക്കാവുന്ന മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചും ഈ അദ്ദേഹത്തിൽ നമ്മൾ എട്ടാമതായി പഠിക്കുകയുണ്ടായി ഒൻപതാമത്തെ കാര്യം ഖുർആാനിൽ നിന്നുള്ളതായാലും അല്ലാത്ത തരത്തിലുള്ളതായാലും തമീമത്തുകളെല്ലാം മുൻഗാമികൾ വെറുത്തിരുന്നു എന്ന് ഇബ്രാഹിം നഖ ഈ റഹിമഹുള്ള പറയുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു എന്ന വാദവുമായി ഇത് എതിരാവുകയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നഖ ഈ റഹിമഹുള്ള പ്രത്യേകമായി ഉദ്ധരിച്ചത് ഇബിന് മസു റഹി അള്ളവനുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് എന്നതാണ് ഈ വിഷയത്തിൽ മുഹമ്മദ് അബ്ദുൽ അഹബ് റഹിമഹുള്ള പ്രത്യേകമായി നമുക്ക് ഈ അദ്ദേഹത്തിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഗ്രഹിക്കുക ഇത്തരത്തിലുള്ള ഏലസുകളിലും നൂലാമാലകളിൽ നിന്നുമെല്ലാം നമ്മൾ ഓരോരുത്തരും വിട്ടു അള്ളാഹുഹുൽ തവക്കുലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തയ്യാറാവുക അള്ളാഹു സുബഹാനാവത്താല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഖുൽ കൗലി ഹാദാ സ്തൗഫിർള്ളാഹലി വലക്കും വലസായിൽ മുസ്ലിമീനു ഇതമ്പ് ഫസ്തൗഫിർ ഹു വൽ ഖഫർ റഹീം വസാഹുഅല മുഹമ്മദ് അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു